ഫ്രണ്ട്സ്, ഇന്ന് വെട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കയും ചേർത്ത് പൊടിച്ചെടുത്ത് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. 2 കപ്പ് മൈദയിലേക്ക് 2 ടീസ്പൂൺ റവ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് മുട്ട മിക്സിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. യെല്ലോ കളർ കിട്ടാനായി 1/2 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരം മഞ്ഞൾപ്പൊടിയും വെള്ളവും മിക്സ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1/2 കപ്പ് മൈദയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൈക്കൊണ്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് ഷേപ്പ് ചെയ്യാം. ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയ ശേഷം കത്തി വെച്ച് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. ശേഷം ഇതിൻ്റെ എല്ലാ ഇതളുകളും ഇതുപോലെ ചെയ്തെടുക്കാം. ശേഷം ഇതിൻ്റെ എല്ലാ ഇതളുകളും ഇതുപോലെ ഉള്ളിലേക്കാക്കി കൊടുക്കാം. ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ഫ്രൈ ആകുമ്പോൾ കോരി മാറ്റാം. ഇനി ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വെട്ടു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശം നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.